കേരളത്തിൽ വൻ നിക്ഷേപ തട്ടിപ്പിന് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ. 528 നിധി ധനകാര്യ സ്ഥാപനങ്ങൾ കോടികളുമായി മുങ്ങാനൊരുങ്ങുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. പഴയ ആട്, തേക്ക്, മാഞ്ചിയം തട്ടിപ്പിന് പുറമെ നിരന്തരം നിക്ഷേപ തട്ടിപ്പിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന മലയാളിയെ ആസൂത്രിതമായി തട്ടിച്ചു മുങ്ങാൻ നിധി ധനകാര്യ സ്ഥാപനങ്ങളുമായി വമ്പന്മാരാണ് രംഗത്തുള്ളത്. കേരളത്തിൽ ചട്ടപ്പടി രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിക്കുന്ന 528 നിധി ധനകാര്യ സ്ഥാപനങ്ങളാണ് കോടിക്കണക്കിന് രൂപ നിക്ഷേപങ്ങളായി സ്വീകരിച്ചിട്ടുള്ളതെന്ന് സംസ്ഥാന പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം വിലയിരുത്തുന്നു. ഒരു ഉറപ്പുമില്ലാതെ കോടിക്കണക്കിന് തുക സംസ്ഥാനത്ത് നിന്നും ശേഖരിച്ച് തട്ടിപ്പ് നടത്തി അടിച്ചു മാറ്റാനുള്ള ഗൂഢാലോചനയാണ് ഇതെന്ന് പോലീസ് വ്യക്തമായി പറയുന്നു. വലിയ പലിശ വാഗ്ദാനം ചെയ്തും ഒരു വർഷം 6 മാസം എന്നീ നിരക്കിൽ തുക ഇരട്ടിയാക്കി നൽകുമെന്ന് പ്രലോഭിപ്പിച്ചുമാണ് ഇവർ പണസമാഹരണം നടത്തുന്നത്. 30 മുതൽ 50% വരെ കമ്മീഷൻ നിക്ഷേപം സമാഹരിച്ച് നൽകുന്നവർക്ക് ചില സ്ഥാപനങ്ങൾ നൽകുന്നതായും വിവരമുണ്ട്. അതിഥി തൊഴിലാളികൾക്കിടയിൽ സ്വാധീനമുള്ള നാട്ടുകാരെയും അവർ ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. തുക ഇരട്ടിയായി നൽകുമെന്ന് വാഗ്ദാനം നൽകി ദിവസേനയാണ് ധനം ശേഖരിക്കുന്നത്. കുടുംബശ്രീ മോഡലിൽ സ്ഥാപിതമായിട്ടുള്ള ചില കൂട്ടായ്മകളെ ഉപയോഗപ്പെടുത്തിയും ഇവർ പണം സമാഹരിച്ചു വരുന്നുണ്ട്. കേരളത്തിലെ ഉന്നതരായ ചിലർക്ക് ഈ സ്ഥാപനങ്ങളുമായി ബന്ധമുണ്ടെന്നാണ് അറിയുന്നത്. നിയമപ്രകാരം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന നിക്ഷേപ സമാഹരണ സ്ഥാപനങ്ങളുടെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള 528 സ്ഥാപനങ്ങളെയാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുവാൻ അപേക്ഷ പോലും സമർപ്പിക്കാതെയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. 72 സ്ഥാപനങ്ങൾ ഇപ്പോൾ തൃശ്ശൂരിൽ മാത്രം പ്രവർത്തിക്കുന്നുണ്ട്. അപേക്ഷ നൽകിയത് തള്ളിക്കളഞ്ഞ 185 സ്ഥാപനങ്ങളും തൃശ്ശൂരിലുണ്ട്. എറണാകുളം 53, കോട്ടയം 22, കോഴിക്കോട് 20 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ. സംസ്ഥാനത്തുള്ള നിയന്ത്രണങ്ങൾ മറികടക്കാനും നിക്ഷേപവുമായി ഏതു സമയവും രാജ്യം വിടുവാനും ഇവർക്ക് കഴിയുമെന്നതാണ് സംസ്ഥാനത്തെ കമ്പനി രജിസ്ട്രേഷൻ ചട്ടപ്രകാരം രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങളുടെ പ്രത്യേകത. കൂടുതൽ അന്വേഷണങ്ങൾ സംസ്ഥാന പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ നിക്ഷേപവുമായി മുങ്ങാൻ സാധ്യത ഉള്ളവർ ആരൊക്കെയെന്ന് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുമെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും മുൻകരുതൽ എന്ന നിലയിൽ മണി ചെയിൻ പോലുള്ള സ്ഥാപനങ്ങളിൽ പണം മുടക്കാതെ ഇരിക്കുക. പെട്ടെന്ന് റിച്ചാകാൻ പല കമ്പനികളും നിങ്ങളെ മാടി വിളിക്കും. സാമ്പത്തിക കേസുകളിൽ ജയിലിൽ കിടന്നവരും അതിലുണ്ടായേക്കാം. കണ്ണഞ്ചിപ്പിക്കുന്ന പരസ്യങ്ങളും പലരും കാറുകൾ മേടിച്ച വീഡിയോയും കണ്ട് ഒന്നിലും ചാടിക്കേറി പണം നിക്ഷേപിക്കരുത്. ഏതെങ്കിലും കമ്പനിയിൽ 10,000 മുടക്കിയവർ 2 വർഷത്തിനുള്ളിൽ പുതിയ ഓഡി കാർ വാങ്ങി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ഇടുന്നത് കണ്ടാൽ അത് ആളുകളെ അതിലേക്ക് ചേർക്കാൻ വേണ്ടി തന്നെയാണെന്ന് മനസ്സിലാക്കുക. ആളുകൾ ചേർന്നാലേ അവർക്ക് ആ പുതിയ കാറിൻ്റെ ലോൺ അടച്ചു തീർക്കാൻ കഴിയൂ എന്നും ഓർക്കുക. പണം നിക്ഷേപിക്കാൻ സർക്കാർ അംഗീകൃതമായ പലവിധ മാർഗങ്ങളുമുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നും പെട്ടെന്ന് ഹൈ റിച്ച് ആകാൻ നോക്കിയാൽ തീർച്ചയായും ദുഃഖിക്കേണ്ടി വരും. ഏതൊരു കമ്പനി ആയാലും നിങ്ങൾക്ക് തരുന്ന ലാഭം ആ കമ്പനിയുടെ കയ്യിലുള്ള പണമല്ല, അത് നിങ്ങളെപ്പോലെ അതിൽ ചേരുന്ന ആയിരങ്ങളുടെ പണമാണ്. പല തട്ടിപ്പുകളും പൊട്ടുമ്പോഴാണ് നിധി സ്ഥാപനങ്ങളും OTT പ്ലാറ്റ്ഫോമുമായി അവർ പുതിയ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നത് എന്നും കൂടി മറക്കാതിരിക്കുക.